ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൽസ ക്രിയേഷൻ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോരില്ലാതെ മോരിൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ദേ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഫാഷൻ ഫ്രൂട്ട് വേണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഫാഷൻ ഫ്രൂട്ട് പറിച്ചെടുക്കാം. അപ്പോൾ അധികം പഴുത്തത് വേണമെന്നൊന്നുമില്ല, ഒരു മീഡിയം പഴുപ്പിലുള്ളതായാലും കുഴപ്പമില്ല. ഇനി പഴുത്തത് എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേ ഞാനിവിടെ നമുക്കിപ്പോൾ കറിക്ക് ആവശ്യമായ ഒരു 4-5 ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. പഴുത്തതും പച്ചയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പഴുപ്പൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പൊക്കെ ഇവിടെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ആ വെള്ള പോർഷൻ അത് പെട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് ജ്യൂസ് അടിച്ചിട്ടൊന്ന് അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടാലും ഒരു കുഴപ്പമില്ല, അതോടുകൂടി തന്നെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ദേ ഇവിടെ പൾപ്പൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. നമ്മുടെ അരച്ചെടുത്ത ജ്യൂസ് നമുക്കൊന്ന് ആരിപ്പയിലോട്ട് ഒഴിച്ചൊന്ന് അരിച്ചെടുക്കണം. നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമുക്കിതിൻ്റെ പൾപ്പ് ജ്യൂസ് മാത്രം മതി കേട്ടോ. അപ്പോൾ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ അരിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ജ്യൂസ് മുഴുവനായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തത് വീണ്ടും മിക്സിയിലെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഒഴിച്ച് കൊടുക്കണം. തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് ചീനമുളകാണ് എടുത്തിട്ടുള്ളത്, അത് വേണം നിർബന്ധമില്ല. പച്ചമുളകായാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് ചട്ടിയിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ കടുക്, അതുപോലെ 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി തൊടുത്തപ്പോൾ. ഇനി ഇതിലോട്ട് 1-2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ അരച്ച് വെച്ച ഫാഷൻ ഫ്രൂട്ടിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ നടുക്ക് അത്യാവശ്യം കട്ടി തന്നെയായിട്ട് ഇരിക്കുന്നത്. ഈ കട്ടി വേണ്ട ലൂസായിട്ടാണ് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുപോലെ ഈ ഫാഷൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.